ഡൽഹി രാംലീലാ മൈതാനിയിലെ കാശ് കൊടുത്തുകൊണ്ടുവന്ന ആ കാണിക്കൂട്ടത്തെ നോക്കി, ക്രൗഡ്, അതായത് വലിയ ജനക്കൂട്ടമാണ്, എല്ലാവരെയും കാശ് കൊടുത്തുകൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ജനക്കൂട്ടത്തെ നോക്കി രാഹുൽജി അലറി, മേ സവർക്കർ നഹിഹും, മേ രാഹുൽ സവർക്കർ നഹിഹും, മേ രാഹുൽ ഗാന്ധി ഹും. എവിടുന്ന് കിട്ടിയോ എന്തോ ഈ ഗാന്ധി? ഇത് ഇപ്പോൾ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ രാഹുൽ രാജീവാണ്, രാജീവ് ഗാന്ധിയല്ല, രാജീവ് ഫിറോസ് ഗണ്ഡി ആണ്. ചരിത്രവും പേരിൻ്റെ ചരിത്രവും കുടുംബത്തിൻ്റെ ചരിത്രവുമൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുകയും ബ്രിട്ടീഷുകാർക്ക് റാൻമൂളുകയും ലേഡി മൗണ്ട്ബാറ്റനെ കാല് തിരുമ്മി കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് നെഹ്റുവിനും നെഹ്റുവിൻ്റെ പിൻതലമുറയ്ക്കുമുള്ളത്. പിന്നെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗാന്ധി പേരെടുത്ത് വാലായി ചേർത്താൽ ഇവരൊക്കെ മഹാന്മാരാകും എന്ന തെറ്റിദ്ധാരണയാണ് നമ്മുടെ പ്രിയപ്പെട്ട അമൂൽ ബേബിക്ക്, നമ്മുടെ പപ്പുമോന്, നമ്മുടെ സ്വന്തം രാഹുൽ ഗണ്ഡിക്ക് ഉള്ളത്. ശരിക്കും രാഹുൽ ഗണ്ഡിയോ ഒന്നുമല്ല, ശരിക്കും റൗൾ വിൻസി, RAULVINCI, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിലെ പേര്. കാരണം ഇറ്റാലിയൻ പേരാണ്, ഇറ്റലിക്കാരനാണല്ലോ, പിന്നെ ഇന്ത്യക്കാരനാണെന്ന് ധരിക്കുന്നു. ഇവിടുത്തെ കുറേ മണ്ടന്മാരായ കോൺഗ്രസ്സുകാരും കുറേ സ്തുതിപാഠകന്മാരും അത് അംഗീകരിക്കുന്നു. കേരളത്തിലെയും അതുപോലെ തന്നെ വടക്കേ ഇന്ത്യയിലെയും കുറേ നേതാക്കന്മാരുണ്ട്. ഗാന്ധി കുടുംബം അല്ല, ക്ഷമിക്കണം, നെഹ്റു കുടുംബം, അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോ. അപ്പോൾ ഇതിനുവേണ്ടി വാദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ആണ് ഇദ്ദേഹത്തെ വലിയ മഹാനായി ചിത്രീകരിക്കുന്നത്, റൗൾ വിൻസിയെ. താങ്കൾ രാഹുൽ ഗാന്ധിയുമല്ല, രാഹുൽ രാജീവുമല്ല, റൗൾ വിൻസിയാണെന്ന് എല്ലാവർക്കും അറിയാം. താങ്കളുടെ അമ്മയുടെ പേര് ഇവിടെ പറയാനായിട്ട് ഇത്തിരി കടുകട്ടിയായ പേരാണ്, അതുകൊണ്ട് അത് ഉച്ചരിക്കുന്നില്ല, സോണിയാഗാന്ധി എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. വീര സവർക്കർ ആരാണെന്ന് താങ്കൾക്കറിയുമോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അവിടുത്തെ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട്, തുടർന്ന് എർവാഡ ജയിലിലും തടവിന് വിധിക്കപ്പെട്ട്, തുടർന്ന് വീട്ടു തടങ്കലിൽ 27 വർഷമാണ് വീര സവർക്കർ രാജ്യത്തിന് വേണ്ടി തടവിൽ പാർത്തത്. വീര സവർക്കർ ഒരു വിപ്ലവകാരിയാണ്, അല്ലാതെ അഹിംസയിൽ അതും ഇതും പറഞ്ഞ് ഒതുങ്ങിക്കൂടി കള്ളമടിച്ച് ജയിലിൽ പോയി കിടക്കുന്നയാളല്ല. അദ്ദേഹം വിപ്ലവത്തിന് വേണ്ടി, അദ്ദേഹത്തെ ആൻഡമാൻ ദ്വീപിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അദ്ദേഹം കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ചരിത്രവുമുണ്ട്. ചരിത്രം എന്താണെന്ന് താങ്കൾക്കറിയുമോ രാഹുൽ ഗാന്ധി? അങ്ങനെ തന്നെ വിളിക്കുകയാണ്, ജനങ്ങൾക്ക് മനസ്സിലാകാനാണ് കേട്ടോ. റൗൾ വിൻസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നില്ല. അപ്പോൾ ഈ രാംലീല മൈതാനിയിൽ കിടന്ന് അലറി വിളിച്ചാലൊന്നും താങ്കൾ ഒരു ചരിത്രപുരുഷനാകില്ല. ഒരിക്കലും താങ്കൾക്ക് രാഹുൽ സവർക്കർ എന്ന പേര് ചേരില്ല, അത് താങ്കൾക്ക് തന്നെ നന്നായി അറിയാം. കാരണം അതിൻ്റെ കൂടെ വീർ എന്നുകൂടിയുണ്ട്, വീർ സവർക്കർ, വീരനായ സവർക്കർ. താങ്കൾ എവിടം കൊണ്ടാണ് വീരനാകുന്നത്? തായ്ലൻഡിലും ബാങ്കോക്കിലും മക്കാവിലും റിസോർട്ടുകളിൽ കിടന്ന് അവിടെ നൃത്തമാടുമ്പോൾ, അല്ലെങ്കിൽ അവിടെ സുഖലോലുപനായി ജീവിക്കുമ്പോൾ താങ്കൾ എങ്ങനെ വീരനാകും? കള്ളം മാത്രം പടച്ചുവിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ പറ്റിക്കുമ്പോൾ താങ്കൾ എങ്ങനെ വീരനാകും? അതുപോലെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിനായിട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ രാജ്യത്തു നിന്നും മാറി നിൽക്കുകയും അതുപോലെ രാജ്യത്തെ തേച്ചൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ പറന്നാൾ താങ്കൾ എങ്ങനെ വീരനാകും? കല്യാണം കഴിക്കാതെ ഇത്രയും പ്രായമായിട്ടും നടക്കുന്ന താങ്കൾ എങ്ങനെ യുവനേതാവാകും? താങ്കൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? അതുപോലെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ കള്ളന് പെങ്ങളെ കെട്ടിച്ചു കൊടുത്താൽ താങ്കൾ വീരനാകുമോ? ഇല്ല, താങ്കൾ വീരനല്ല. താങ്കൾക്കൊരിക്കലും വീരൻ എന്ന പദം പോയിട്ട് വാ എന്ന പദം കൂടി അതിൻ്റെ കൂടെ ചേർക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഓർക്കുക. താങ്കളെ അമൂൽ ബേബി എന്നും പപ്പു എന്നും ഒക്കെ ആൾക്കാർ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ വേദന തോന്നാറുണ്ട്, ഒരു രാഷ്ട്രീയ നേതാവല്ലേ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഓരോ ഘട്ടത്തിലും താങ്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്, താങ്കൾ ഇതിനൊക്കെ അപ്പുറമാണ്. പപ്പുവുമല്ല, അമൂൽ ബേബിയുമല്ല, ഒന്നും അറിയാൻ മേലാത്ത LKG കുട്ടിയുടെ വിവരം പോലും ഇല്ലാത്ത ഒരാളാണ് താങ്കളെന്ന് താങ്കൾ പലകുറി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം പോയി ചരിത്രം പഠിക്കൂ, ഇന്ത്യയുടെ ചരിത്രം പഠിക്കൂ, താങ്കളുടെ മുത്തശ്ശിയുടെ ചരിത്രമെങ്കിലും പഠിക്കൂ, ഇല്ലെങ്കിൽ മുത്തശ്ശൻ്റെ, വലിയ മുത്തശ്ശൻ്റെ ചരിത്രമെങ്കിലും പഠിക്കൂ, താങ്കളുടെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം, താങ്കളുടെ ഇളയച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രം ഒക്കെ പഠിക്കൂ. താങ്കൾ എന്തെങ്കിലുമൊന്ന് പഠിച്ചിട്ട് പ്രസംഗിക്കൂ, ദയവായി, ഇല്ലാതെ ഇങ്ങനെ പ്രസംഗിച്ച് അപഹാസ്യനാകരുത്. വീർ സവർക്കറേയും അദ്ദേഹത്തിൻ്റെ വിപ്ലവ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനും അവഹേളിക്കാനും താങ്കൾക്ക് എന്താണ് അധികാരം? മാത്രമല്ല, മാപ്പ് പറയില്ല എന്ന് പറയുന്നു, റേപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തെ മുഴുവൻ അപമാനിച്ചിട്ട് താങ്കൾ മാപ്പ് പറയണ്ട, താങ്കൾ മാപ്പ് പറയണ്ട. താങ്കൾ സുപ്രീം കോടതിയോടും കോടതികളോടും പലകുറി മാപ്പ് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ മാപ്പ് മൂന്നോ നാലോ തവണ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ മാപ്പ് പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്കറിയാം കാര്യം എന്താണ് എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട്, സുബ്രഹ്മണ്യം സ്വാമിയുടെ റിപ്പോർട്ട്, നമ്മൾ തത്വമേ ന്യൂസ് തന്നെ ആ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. 20% താങ്കളുടെ രാജ്യമായ ഇറ്റലിയിൽ
ഇന്ത്യയെക്കാൾ 20% റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണ്. അപ്പോൾ ശരിക്കും റേപ്പ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി അവിടെ വേണമെങ്കിൽ തുടങ്ങാം. അവിടുത്തെ ഭരണാധികാരികളെ താങ്കൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ മാതാവിനെ അറിയാമെങ്കിൽ വിളിച്ചു പറഞ്ഞുകൊള്ളൂ, അത് ചെയ്യാം. അല്ലാതെ ഇവിടെ രാജ്യസ്നേഹികളുടെയും രാജ്യത്തിനായി പോരാടിയവരുടെയും നെഞ്ചത്തേക്ക് കുതിര കയറരുത്. താങ്കൾ വീണ്ടും വീണ്ടും അപഹാസ്യനായിക്കൊണ്ടിരിക്കുകയുള്ളൂ ജനങ്ങൾക്ക് മുന്നിൽ. അത് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.